നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കുറച്ച് ആക്ടിവിറ്റീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഒരു മാർബിൾ പീസ് ഒരു ഗോലി എന്ന് പറയും, അതിനെ നമ്മൾ മൂവ് ചെയ്യിക്കണു, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യണു, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യണു, സ്റ്റോപ്പ് ചെയ്യണു അല്ലേ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇവിടെ. വാട്ട് ചേഞ്ച് ഇൻ മോഷൻ വാസ് ബ്രോട്ട് എബൌട്ട് ബൈ അപ്ലൈയിങ് ഫോഴ്സ് ഇൻ ഈച്ച് സിറ്റുവേഷൻ. ഓരോ സിറ്റുവേഷനിലും ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ, ബലം അപ്ലൈ ചെയ്യുമ്പോൾ, ആ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷനിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നത്. ഇവിടെ ഒരെണ്ണം തന്നിട്ടുണ്ട്, ദ മാർബിൾ വിച്ച് വാസ് അറ്റ് റെസ്റ്റ് വാസ് സെറ്റ് ഇൻ ടു മോഷൻ. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു മാർബിൾ പീസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റി മൂവ് ചെയ്യാനായിട്ട് പറ്റി. പിന്നെയോ, ദ മൂവിങ് മാർബിൾ പീസ് കെയിം ടു റെസ്റ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർബിൾ എന്തിലേക്ക് എത്തി, റെസ്റ്റിലേക്ക് എത്തുന്നത് കണ്ടു. ദ ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദി മാർബിൾ പീസ് ചേഞ്ച്ഡ്, മാർബിൾ പീസിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നെയോ, ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി മൂവിങ് മാർബിൾ പീസ് ഇൻക്രീസ്. അതിൻ്റെ സ്പീഡ്, മാർബിൾ പീസിൻ്റെ സ്പീഡ് നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു ഫോഴ്സ് എന്തൊക്കെ ചേഞ്ചസ് ആണ് ഒരു ഒബ്ജക്റ്റിൽ, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിൽ വരുത്താൻ പറ്റുക, അതിനെ മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, സ്പീഡ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്, റെസ്റ്റിലിരിക്കുന്നതിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ആണ് നമുക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കാര്യങ്ങൾ. പിന്നെ പറയുന്നത്, വി വാച്ച് ആൻഡ് പ്ലേ ഗെയിംസ് വിത്ത് എ ബോൾ. നമ്മളൊരു ബോൾ വെച്ചിട്ട് കളിക്കാറുണ്ട്, പിന്നെ പന്തുകളിയൊക്കെ നമ്മൾ കാണാറുണ്ട്. വാട്ട് ആർ ദ പർപ്പസസ് ഫോർ വിച്ച് പ്ലയേഴ്സ് അപ്ലൈ ഫോഴ്സ് ഓൺ എ ബോൾ. ഒരു ബോളിൽ ആ ഒരു പ്ലെയർ കളിക്കാർ അതിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്തിന് വേണ്ടിയിട്ടാണ്? ബോളിൽ ഫോഴ്സ് കൊടുത്താലല്ലേ ആ ബോള് ചലിക്കുള്ളൂ, നീങ്ങുള്ളൂ. അപ്പോൾ അങ്ങനൊരു ഫോഴ്സ് എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്ലയേഴ്സ് കൊടുക്കുന്നത് ബോളിന്? എന്തിനൊക്കെയാ? ടു മൂവ് ദ ബോൾ വിച്ച് ഈസ് അറ്റ് റെസ്റ്റ്. അതായത് വെറുതെ ഇരിക്കുന്ന അല്ലെങ്കിൽ ചലിക്കാതെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെയോ, ടു സ്റ്റോപ്പ് ദ മോഷൻ ഓഫ് ദി മൂവിങ് ബോൾ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടു ഇൻക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി ബോൾ, അതായത് ഒരു ബോളിൻ്റെ സ്പീഡിനെ ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ഡിക്രീസ് ദ സ്പീഡ് ഓഫ് മോഷൻ ഓഫ് ദി ബോൾ, ഒരു ബോളിൻ്റെ സ്പീഡിനെ ഡിക്രീസ് ചെയ്യാൻ, കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ടു ചേഞ്ച് ദ ഡയറക്ഷൻ ഓഫ് ദി മൂവിങ് ബോൾ, അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോളിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ പ്ലെയേഴ്സൊക്കെ ബോളിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഈ ഒരു ആക്ടിവിറ്റിയും ഈ ഒരു ക്വസ്റ്റൻ ആൻസേഴ്സൊക്കെ പറഞ്ഞതിൽ വെച്ചിട്ട് എന്ത് മനസ്സിലായി? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനായാലും, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ സ്റ്റോപ്പ് ചെയ്യിക്കാനായാലും, അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനായാലും, അതിൻ്റെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാനായാലും ഡിക്രീസ് ചെയ്യാനായാലും, ഇൻക്രീസ് ചെയ്യുക ഡിക്രീസ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ഇൻക്രീസ് എന്ന് വെച്ചാൽ കൂട്ടുക, ഡിക്രീസ് എന്ന് വെച്ചാൽ കുറയ്ക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട്? ഒരു ഫോഴ്സ് വേണം അല്ലേ, ഒരു ബലം. അത് കൊടുത്താൽ മാത്രമാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ എന്നാണ് ഈ ഒരു ആക്ടിവിറ്റി പറയുന്നത്.